നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അസൈൻമെൻറ്റ് ടോപ്പിക്കിൻ്റെ ആൻസറുമായിട്ടാണ്. ഈ ഒരു ടോപ്പിക്ക് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് സന സലീമാണ്. ഒരു 5-6 ദിവസങ്ങൾക്ക് മുൻപാണ് സന എനിക്ക് ഈ ഒരു ടോപ്പിക്ക് അയച്ചു തന്നിട്ട് ഇതിൻ്റെ ആൻസർ ചോദിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ആൻസർ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് തോന്നി. അതുമാത്രമല്ല, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്: സപ്പോസ് ഇയേഴ്സ് ആഫ്റ്റർ ദ ലിറ്റിൽ സീഗൾ നറേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ടു ഹിസ് ഫ്രണ്ട്. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ദ ലിറ്റിൽ സീഗൾ ആൻഡ് നറേറ്റ് യുവർ സ്റ്റോറി ടു യുവർ ഫ്രണ്ട്. സോ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി, അതായത് നിങ്ങൾ സീഗളാണെന്ന് വിചാരിക്കാം, വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി നിങ്ങളുടെ ഫ്രണ്ടിനോട് നറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: ട്രിപ്പ് ഓഫ് ലേഹോർല എന്നുള്ള ചാപ്റ്ററിൽ നിന്നിട്ട് നിങ്ങളൊരു പെസൻ്റ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ ലാൻഡിങ് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അതല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: നിങ്ങൾ ട്രിപ്പ് ഓഫ് ലേഹോർല എന്നുള്ള ആ ഒരു ചാപ്റ്ററിലെ ഒരു ട്രാവലറാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഫീൽ ചെയ്തത്? നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഫ്രണ്ടിനോട് നറേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പം ഈ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ആക്ച്വലി ഞാൻ റിപ്പോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൈവ് റിപ്പോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ നോക്കിയാൽ മതി. അപ്പം ആൻസർ ഇൻ ദ സെൻസ് അത് റിപ്പോർട്ടായിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് റിപ്പോർട്ടിൻ്റെ ആ ഒരു ഫോർമാറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു നറേഷൻ ഫോർമാറ്റിലായി മാറും. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചിട്ട് എഴുതിയാലും മതി. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ലെസൺ വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ നറേഷൻ എങ്ങനെയായിരിക്കും എന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കാണുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതും നല്ലതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ സനയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്, കാരണം സന ഈ ഒരു ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് അല്ലേ. സോ സന സലീമിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. +1, +2 ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ് എൻ്റെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നോട്ട്സ് ഉണ്ട്, സമ്മറീസ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇതൊരു നറേഷനാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് ഇത് നറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഏകദേശം സമ്മറി പഠിച്ചു വയ്ക്കുന്നവരാണ് അല്ലേ. സോ അതിന് ഫസ്റ്റ് പേഴ്സൺ ആക്കി എഴുതി കഴിഞ്ഞാൽ നറേഷൻ ഏകദേശം ശരിയാവും. അപ്പോൾ അതൊരു ട്രിക്കാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. സോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കാരണം ഫ്രണ്ടിനോടാണ് നമ്മൾ നറേറ്റ് ചെയ്യുന്നത്, നമ്മളല്ല സീഗിളിൽ നറേറ്റ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്, ലുക്കിംഗ് ബാക്ക് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ സീഗിളിൽ നറേറ്റ് ചെയ്യാണ് ഫ്രണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ടെറിഫയിങ് എക്സ്പീരിയൻസ് ഫോർ മീ. പക്ഷേ ആ സമയത്ത് എനിക്കതൊരു പേടിപ്പെടുത്തുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. I was afraid to fly. I feared that I will drown in the water while flying. So എനിക്ക് പറക്കാൻ പേടിയായിരുന്നു. ഞാൻ പേടിച്ചിരുന്നത് ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നാണ് പേടിച്ചിരുന്നത്. My parents tried to motivate me, but it doesn't work. അപ്പോൾ എൻ്റെ പേരൻസ് എന്നെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അതൊന്നും വർക്കായില്ല. My brother and my sister are already learned to fly, but me still afraid. എൻ്റെ ബ്രദറും സിസ്റ്ററും ഓൾറെഡി പറക്കുവാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു, പക്ഷേ ഞാൻ അപ്പോഴും പേടിച്ചായിരുന്നു പേടിച്ചായിരുന്നു നിന്നിരുന്നത്, അല്ലെങ്കിൽ പറക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഐ എം എ സ്ലോ ലേണർ. സോ ഞാൻ എല്ലാ കാര്യങ്ങളും പതുക്കെ പഠിക്കുന്ന ഒരു സ്ലോ ലേണറായിരുന്നു. മൈ ഫാമിലി ലെഫ്റ്റ് മീ എലോൺ ഓൺ ദ ലെഡ്ജ് ആൻഡ് ഫ്ലൂ അവേ. എൻ്റെ ഫാമിലി എന്നെ ലെഡ്ജിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പറന്നുപോയി. ദേ അപ്ഗ്രൈഡഡ് ആൻഡ് ടോണ്ടഡ് മീ ഫോർ മൈ കവേർഡ് ഐസ് ആൻഡ് ഈവൻ ത്രെട്ടൻഡ് ടു ലെറ്റ് മീ സ്റ്റാഫ്. ആൻഡ് അവരെന്നെ എന്താണ് കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. എന്നെ എന്താണ് അവർ ടോണ്ട് ചെയ്തു. എൻ്റെ പേടിയെ അവർ, ഞാൻ പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞു, അവരെന്നെ പേടിപ്പെടുത്തവരെ ചെയ്തു എന്നെ പട്ടിണിക്കിടുമെന്ന്. എന്നിട്ട് പോലും എനിക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഐ റിമെയിൻഡ് ഹംഗ്രി ഫോർ 24 hours ആൻഡ് വാസ് അൺഎബിൾ ടു ഷെഡ് ഓഫ് മൈ ഫ്രൈറ്റ് ഓഫ് ഫ്ലൈറ്റ്. സോ ഞാൻ 24 മണിക്കൂറോളം
പട്ടിണി ഇരുന്നു, എന്നിട്ടും എനിക്ക് എൻ്റെ എന്നെ അവർ പട്ടിണി കിട്ടു, എന്നിട്ടും എനിക്ക് പറക്കുവാനുള്ള പേടി മാറിയില്ല. ഐ സെർച്ച് ഫോർ ഫുഡ് ഇൻ എവറി ന്യൂക്കൺ കോർണർ ഓഫ് മൈ നെസ്റ്റ് ബട്ട് കുഡ് ഇൻ ഫൈൻഡ് എനിത്തിങ്. അപ്പോൾ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി എവറി ന്യൂക്കൺ കോർണർ എല്ലാ അരികും മൂലയും ഞാൻ പരിശോധിച്ചു എന്നാണ് പറയുന്നത്. ആ നെസ്റ്റ് ഫുള്ള് ഞാൻ പരിശോധിച്ചു, പക്ഷേ എങ്ങൊന്നും എനിക്ക് ഫുഡ് കിട്ടിയില്ല. ഐ ബേക്ക് മൈ മദർ ടു ബ്രിങ് സം ഫുഡ്. മൈ മദർ വാസ് വെരി കൈൻഡ് വൺ, ഷി ഫെൽ സോ സാഡ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഫുഡിന് വേണ്ടി പറഞ്ഞു. എൻ്റെ അമ്മ വളരെ കൈൻഡ് ആയിട്ടുള്ളൊരു ലേഡിയായിരുന്നു, ഒരു എൻ്റെ അമ്മ വളരെ കൈൻഡ് ആയിരുന്നു. സോ ഷി ഫെൽ സോ സാഡ്, അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ സങ്കടം വന്നു. സോ ഷി പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക് ആൻഡ് ഫ്ലൂ അക്രോസ് മീ. അതുകൊണ്ട് തന്നെ അമ്മ ഒരു ചെറിയ ഫിഷിനെ ബീക്കിൽ വെച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക് വാസ് ഓൾമോസ്റ്റ് വിത്തിൻ ദ റീച്ച് ഓഫ് മൈ ബീക്ക് ആൻഡ് ആക്ച്വലി ഐ വാസ് മാഡ് വിത്ത് ഹംഗർ. സോ അമ്മയുടെ ചുണ്ടിലിരിക്കുന്ന മീൻ എൻ്റെ ചുണ്ടിൻ്റെയും തൊട്ടടുത്തായിരുന്നു. ഞാൻ ശരിക്കും പട്ടിണി കൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് ഇങ്ങനെ ആകെ എന്താണ് മാഡായി, ഭ്രാന്തായി ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു. സോ ഐ ഡൈവ് അറ്റ് ദ ഫിഷ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫിഷിൻ്റെ അടുത്തേക്ക് ഡൈവ് ചെയ്തു. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഐ ഫൗണ്ട് മൈസെൽഫ് ഫോളിങ് ഔട്ട് വേർഡ്സ് ആൻഡ് ഡൗൺ വേർഡ്സ് ഇൻ ടു സ്പേസ്. അടുത്ത മൊമെൻറ്റിൽ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഞാൻ സ്പേസിൽ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പൊന്തി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇറ്റ് വാസ് റിയലി എ ഷോക്കിംഗ് മൊമെൻറ്റ് ഫോർ മീ. എനിക്കത് ഒരു ഷോക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. ഐ തോട്ട് ഐ വിൽ ഡ്രോൺ ഇൻ ദ ഓഷ്യൻ. എനിക്ക് തോന്നി ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന്, അല്ലെങ്കിൽ ഓഷ്യനിൽ മുങ്ങിപ്പോകുമെന്ന്. ബട്ട് ആസ് എ സർപ്രൈസ് ഐ സ്പ്രെഡ് മൈ വിങ്സ് ആൻഡ് ഫ്ലാപ്ഡ് ദം ആൻഡ് സോഡ് അപ്പോർട്സ്. പക്ഷേ എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു, ഞാൻ എൻ്റെ ചിറകൾ വിരിച്ചു, ഞാനിങ്ങനെ മുകളിലേക്ക് പറന്നുയർന്നു. ഓൾ മൈ ഫിയർ ഇസ് ഗോൺ, എൻ്റെ എല്ലാ പേടിയും പോയി. മൈ പേരൻസ് ആൻഡ് മൈ സിബ്ലിങ്സ് റഷ് ടു മീ ആൻഡ് ദേ ആർ ഇൻ ജോയ്. അപ്പം എൻ്റെ പേരൻസും സിബ്ലിങ്സും എല്ലാം എൻ്റെ അടുത്തേക്ക് വന്നു, അവരെല്ലാം സന്തോഷത്തിലായിരുന്നു. ആക്ച്വലി ഐ വാസ് ലിറ്റിൽ ബിറ്റ് ആംഗ്രി ടുവേർഡ്സ് ദം. പക്ഷേ എനിക്ക് അവരോട് ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. ബട്ട് വെൻ ദേ കെയിം ടു മീ കൺഗ്രാജുലേറ്റഡ് മീ ഐ ഫോർഗെറ്റ് ഓൾ മൈ സാഡ്നസ് ആൻഡ് ഐ ഓൾസോ ജോയിൻഡ് വിത്ത് ദം. പക്ഷേ അവരെൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ പേടിയൊക്കെ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ നോട്ട് പേടി, എൻ്റെ എന്താണ് സാഡ്നസ്, എൻ്റെ വിഷമമെല്ലാം ഞാൻ മറന്നു. ആൻഡ് ഐ ഓൾസോ ജോയിൻഡ് വിത്ത് ദം, ഞാനും അവരോടൊപ്പം ചേർന്നു. ഇറ്റ് വാസ് എ ജോയ് മൻ ഫോർ മൈ ഫാമിലി. അതെൻ്റെ ഫാമിലിക്ക് ഒരു സന്തോഷമുള്ള മുഹൂർത്തമായിരുന്നു. മേ ബി എവറി വൺസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് ലൈക്ക് ദിസ്. എല്ലാവരുടെയും ആദ്യത്തെ പറക്കൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. സോ ഇതാണ് നമ്മുടെ നറേഷൻ. വളരെ സിമ്പിളായിട്ടാണ് സമ്മറി ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്, ഐ ചേർത്ത് എഴുതിയേക്കാണ്. മനസ്സിലായല്ലേ? അപ്പം എല്ലാത്തിനും നിങ്ങളിങ്ങനെ സമ്മറി പഠിച്ചിട്ട് ജസ്റ്റ് അതിനെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആക്കി എഴുതി കഴിഞ്ഞാൽ തന്നെ നറേഷൻ കറക്റ്റ് ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.